ഓടിക്കരുത്. രാത്രി ഒരു 1:30 ഏകദേശം ടൈം 1:30 ആദ്യത്തെ ആദ്യത്തെ ഞങ്ങൾ കുറച്ച് താഴത്താ വീട് പോയി. പക്ഷെ ഞങ്ങൾ ഓടി റോട്ടിലേക്ക്, എല്ലാവരും ഓടി, കുടുംബത്തിൽ എല്ലാവരും സേഫായിട്ട് വീടിന്റെ ഉള്ളിൽ കളിയും മണ്ണും കയറിപ്പോയി ഓടിപ്പോയി. ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, പാടി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതില് ഒരു ക്വാർട്ടേഴ്സിൽ ആറ് കുടുംബം താമസിക്കുക, അങ്ങനെ 12 കുടുംബം ഉണ്ടാവും ഇതില്. ഇല്ല, മരണ സാധ്യത വളരെ കുറവാണ്. അതൊക്കെ മിസ്സിംഗിലാണ്, ഒക്കെ മിസ്സിംഗിലാണ്. നമ്മളെ സുഹൃത്ത് ബഷീർ പറഞ്ഞൊരാളുണ്ട്, നമ്മളുടെ സുഹൃത്താണ് ബഷീർ. അവന്റെ വണ്ടി അവിടെ വെച്ചിട്ട് ചുരം വെള്ളപ്പങ്കണ്ടിയിൽ ഓടുകയാണ്. അവിടെ ഓടി വൈകുന്നേരം 5 ഇങ്ങോട്ട് വന്നതാണ്. അവനും അവൻ്റെ കുടുംബവും അവൻ്റെ മോളും. അടുത്ത മാസം കല്യാണം, മോളെ കല്യാണമാണ്. ഭാര്യയും പോയി, അവനും പോയി. നമ്മളെ ഉറ്റ സുഹൃത്താണ്. പിന്നെ ആരുമില്ല, ആരുമില്ല. അവർ മൂന്നാളിൽ, അവരെ പിന്നെ ഒരു അനിയനാണ് അവിടെ ഉള്ളത് ചുരുമല. ഒരനിയൻ മാത്രം കഴിച്ചില്ല, ബാക്കി രണ്ട് കുടുംബവും ഒറ്റ ഒന്നുമില്ല. കുടുംബം ആരുമില്ല. അവർ ഈ പാടിയിലായിരുന്നു ക്യാൻറ്റിങ്. ഇത് ക്യാൻറ്റിങ് പാടി എന്നാ പറയുക ഇതിന്. ഇവർ രണ്ട് ലൈനായിരുന്നു, മൂന്ന് ലൈൻ മൊത്തം. എവിടം വരെ ആയിരുന്നു ഈ ആൾക്കാർ താമസിച്ചിരുന്നത്? ഇവിടെയൊക്കെ താമസക്കാരുണ്ട്, ഇവിടെയൊക്കെ കുന്നം പോയിട്ടുള്ളവരുണ്ട്. അവരൊന്നും ഇല്ല, അവരൊക്കെ പോയി, എല്ലാം പോയി. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരല്ലേ? ആ, എല്ലാം പരിചയമുള്ള. ഈ ഒരു ടൗൺ ഏരിയയിൽ നിന്ന് എത്ര ഒരു വീടുകൾ പോയിട്ടുണ്ടോ? ഒരു കുഞ്ഞുമൊയ്തി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളെ 16 ആള് ഒറ്റൊന്നു പോലും ഇല്ല. 16 യൂസഫ്, അതിൻ്റെ അടുത്ത് യൂസഫ് കേട്ടു. യൂസഫ്ക്ക് അവർ ഹോട്ടലൊക്കെ നടത്തിയിട്ട് ഒരു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അവർ മൊത്തം കുടുംബം വീട്ടിൽ. പിന്നെ ആലക്കലിൻ്റെ കുടുംബമൊക്കെ മാറിയിനി. ആലക്കൽ കുടുംബം, ആ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് അവർ കുറേ കുറച്ച് കഴിച്ചില്ലേ. അവർക്കൊക്കെ മാറാൻ പറ്റാതെ പോയത് എന്തുകൊണ്ട് അവരറിഞ്ഞില്ല? ഇവർ പറഞ്ഞില്ലേ, ഇവർക്കൊന്ന് ഒരു ഭയം തോന്നിയപ്പോൾ ഏട്ടൻ അനിയന്മാരും അങ്ങോട്ട് പോയി. ഇവർക്ക് പോകാൻ ഇടയില്ല, പിന്നെ പിന്നെ നമ്മളെ ഇട്ട സുഹൃത്ത് സുദേവൻ എന്ന് പറഞ്ഞത്, അവൻ്റെ കുടുംബത്തിൽ 6-7 ആളും പോയി. സുദേവൻ്റെ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നു. ആ സുദേവൻ്റെ, അവൻ്റെ കംപ്ലീറ്റ് എല്ലാം അമ്മയും സ്ലാവിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയത്. അവൻ്റെ അവൻ്റെ ഭാര്യ ഇന്നലെ കിട്ടി, ഇന്നലെ കിട്ടി. ഭയങ്കര ദയനീയതയാണ്. ഒന്നുമില്ല, അവനെ കഴിഞ്ഞ നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതാണ് അത്രയും വേദനയാണ്. അതായത് നമ്മൾ അങ്ങനെ ഇതാകുന്നതാണ്, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ഉച്ചിൽ വന്നപ്പോൾ ഈ സുദേവൻ്റെ ഒരു 1/2 ഏക്കർ സ്ഥലമുണ്ട്, അതെല്ലാം പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്ന് ചെറിയൊരു വീടൊക്കെ വെച്ച് കൂടി. അങ്ങനെ അങ്ങനെ എല്ലാവരും ഒക്കെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ എന്ത് ജോലിയൊക്കെ ചെയ്യുന്നവരാണ്? എസ്റ്റേറ്റ് ജോലി ഡ്രൈവർമാരുണ്ട്, പിന്നെ എസ്റ്റേറ്റ് ജോലിയാണ്, ഫുള്ളും എസ്റ്റേറ്റ് ജോലി തന്നെയാണ്. എല്ലാവരും സാധാരണ തൊഴിലാളികളാണ്. ഈ കുഞ്ഞുമൊയ്തീൻ പറഞ്ഞാൽ ഒരു 3 റിട്ടയർഡായിട്ട് എസ്റ്റേറ്റിലായിരുന്നു. അവൻ്റെ കുടുംബം മക്കളൊക്കെ കെട്ടിച്ചിട്ട് എല്ലാം മഴയപ്പോൾ എന്തോ ഒരു ഇതിനു വേണ്ടി വന്നാണ് 10-16 ആള്. വിധി അവരെയും കൊണ്ടാണ് പോയത്. എന്താ ചെയ്യുക, എത്ര പേരുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ താമസിക്കാൻ? പിന്നെ ഇതിലൊരു 10-500 മുകളിൽ ഉണ്ടാവുന്ന സംശയം. ഇവിടെ മാത്രം, ഇവിടെ മാത്രമായിട്ട്. അപ്പോൾ അവരെ എല്ലാം കിട്ടാനും ഉണ്ടല്ലേ? കുറേ കിട്ടാനും ഉണ്ട്, കുറേ ആൾ മിസ്സിംഗ് ആണ്. ബംഗാളികളുണ്ടായിരുന്നു താമസിക്കുന്നവർ, ടൗണിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ടൗണിൽ ഈ സൈഡ് ഒക്കെ കടയായിരുന്നു. നമുക്ക് ഇപ്പൊ ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളി ബാക്കി ബാക്കി ഒരുപാട് കടകളുണ്ടായിരുന്നു. സജീവമായ മാർക്കറ്റ് ആയിരുന്നു. സജീവമായ കൂടുതലാണ് മോള് ടോപ്പ് തുടങ്ങിയത്. ടോപ്പിൽ വീടുണ്ടായിരുന്നു, അതിലാണ് നമ്മളെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട്. സുബ്രഹ്മണ്യൻ്റെ കുടുംബം കംപ്ലീറ്റും പോയി. സുബ്രഹ്മണ്യന് മാത്രമേ കിട്ടിയുള്ളൂ. പുസ്തവ സുബ്രഹ്മണ്യ, പിന്നെ ബദർ പറഞ്ഞ അയാൾ പിന്നെ പണ്ടാരിയായിരുന്നു. അവിടെ എവിടെയും പോയിട്ട് ജീവിതമാർഗം രാത്രിയാകുമ്പോൾ വരും. ബദർ നമ്മളെ ഉറ്റ സുഹൃത്താണ്, അവൻ്റെ കുടുംബം കംപ്ലീറ്റും പോയി. പിന്നെ അമീദ് പറഞ്ഞ അവർ കുറച്ചാൾ അവിടെ നിന്ന് മാറിപ്പോയി തല 2 മുന്നേ തന്നെ. അതുകൊണ്ട് അവർ കഴിച്ചില്ലായി. എല്ലാം നമ്മൾ അറിയുന്ന ഉറ്റ സുഹൃത്തുക്കളാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ അവിടെ ഒന്നിച്ച് കൂടും. അപ്പോൾ ഈ 4 ഡിവിഷനിലുള്ളൊരു അട്ടമല, ചൂരന്മല, മുണ്ടക്കൈ, പുത്തുമല, ഈ 4 ഡിവിഷനിൽ എന്തെങ്കിലും സാന്നിധ്യമാണെങ്കിൽ ഞങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ചൂരന്മല. വൈകുന്നേരം വന്ന ഒരു 1/2 സലീം എന്ന് പറഞ്ഞ നമ്മുടെ ഉറ്റ സുഹൃത്താണ് ഇവിടെ ഉള്ളത്. അവൻ്റെ ഭാര്യ പോയി, അവൻ്റെ മകൾ പോയി, എല്ലാം പോയി. ഉറ്റ സുഹൃത്തുക്കളാണ്, ചങ്ങാതിമാരാണ്. വൈകുന്നേരം കാണുന്നവരായിരുന്നു, കണ്ട് സന്ധ്യയ്ക്ക് വർത്തമാനം പറഞ്ഞ്, അന്നത്തെ നാട്ടുവിശേഷം പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആൾക്കാരായിരുന്നു. അവരാണ് നമുക്ക് കഷ്ടപ്പെട്ടു പോയത്. ഈ വെള്ളം വരുന്ന കണ്ടിട്ടാണോ നിങ്ങളൊക്കെ മാറിയത്? ശബ്ദം കേട്ടിട്ട് മാറിയ ഹെലികോപ്റ്റർ വരുന്ന സൗണ്ടാണ്.
വരുന്നത്. ബസ്സിലെന്താ പറയുക, ചെറിയൊരു പൊട്ടായിരുന്നു, അതിലൊരുവിധം ആളുകളൊക്കെ മാറി, അതുകൊണ്ട് കുറച്ച് കഴിച്ചിലായി, പറ്റുന്നവരൊക്കെ കഴിച്ചിലായി. പിന്നെ ഈ അമ്മയും അച്ഛനെയും കൊണ്ടുള്ളവരാണ് ഭയങ്കര, രണ്ടാമത്തെയാണ് ഭയങ്കര പൊട്ട്, ഒരു 10-20 കതിന ഒന്നിച്ച് കൂട്ടിയിട്ടിട്ട് പൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു മണ്ണിൻ്റെ ചൂര് വരാൻ തുടങ്ങി, മണ്ണിൻ്റെ ചൂര് ഭയങ്കര സ്മെല്ലായിരുന്നു, ചെടീൻ്റെ സ്മെല്ലുണ്ടായിരുന്നു, അങ്ങനെ ഭയങ്കര ദയനീയതയാണ്. എല്ലാം പോയി, ഇനി വാസയോഗ്യമല്ല ഇവിടെ, അതെല്ലാം പോയി. ഇനിയിപ്പോൾ പുതിയത് സർക്കാർ, പിന്നെ ജീവനൊന്നും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടും പോയി, അപ്പം നിങ്ങളൊന്നും ഇനി താമസിക്കാൻ പറ്റില്ല. അല്ല, നമ്മളത് താമസിക്കാം, ചളി മാറ്റിയാൽ മതി, ചെളിയും കല്ലും മണ്ണും മാറ്റിയാൽ താമസിക്കും. ഇനിയിപ്പോൾ ടൗൺ ഏരിയ ഒട്ടും ഉപയോഗിക്കാം, ഒന്നുമില്ല ഒന്നുമില്ല, ഇതൊന്നും വാസയോഗ്യമല്ല, ഇനി ഇനി ഒന്നുമല്ല. ഇനി എന്താ വയസ്സായ വയസ്സാകുന്നവരെ സ്റ്റേറ്റിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി ചെറിയൊരു കൂനാച്ചാണ്. ഇനി ഇനി എങ്ങനെ, ഞാനൊക്കെ ഇനി ഒരു വീടിൻ്റെ ആശ്രയം കാണാൻ പറ്റും? കഴിയില്ല, ഇല്ല കഴിയില്ല. നമ്മൾ ഇതുവരെ പണിയെടുത്തതുകൊണ്ടാണ്. എന്ത് ജോലിയാണ്? ഞാൻ എസ്റ്റേറ്റ് ജോലി ആയിരുന്നു, എസ്റ്റേറ്റ് ജോലി ആയിരുന്നു, എല്ലാവരും എസ്റ്റേറ്റ് ജോലി ആയിരുന്നു. ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ 10-12 കൊല്ലമായി. ഒരു 1100 രൂപ പെൻഷൻ കിട്ടും, ഒരു 1600 രൂപ എസ്റ്റേറ്റിൽ നിന്ന് പെൻഷൻ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ കഴിച്ചിലായി പോകണം, ഭാര്യ ഞാനും അങ്ങനെ കഴിച്ചിലായി പോകണം. പിന്നെ എന്ത് വരുമാനം, ഇനി നമുക്ക് എന്താ ഒരു ആശ്രയമുള്ളത്? ഒന്നുമില്ല, എല്ലാം കുടുംബങ്ങളൊക്കെ. ഇപ്പോൾ എവിടെ ഉണ്ട് കുടുംബങ്ങൾ? കൽപ്പറ്റ. ബന്ധുവീടുകളിലാണ്? ബന്ധുവീടുകളിലാണ്. പേരൊന്നുകൂടെ പറയാം. ശേഖരൻ. എൻ്റെ പേര് ശേഖരൻ. എൻ്റെ പേര് സലീം. ചേട്ടനും എസ്റ്റേറ്റ് ഇതുവഴിയായിരുന്നു? അല്ല, ഞാൻ എസ്റ്റേറ്റ് അല്ല, ഞാൻ പുറത്ത് പുനർക്കുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ജീപ്പുകൾ ഉണ്ടായിരുന്നു. വാടകയ്ക്കല്ല, സ്വന്തം പിന്നെ ഇതിനെടുത്തിട്ട്, ഷേട്ടുമാരെടുത്തിട്ട് വാട ഇതിനെടുത്തിട്ട് 5-12 രൂപ അടവിനെടുത്തിട്ട് പോടുന്നവരാണ് ഫുള്ള്. ഈ ദിവസം കല്യാണമൊക്കെ നടക്കേണ്ട വീടുകളും ഉണ്ടായിരുന്നു. ഇവൻ്റെ ഈ ബഷീർ പറഞ്ഞ നമ്മളെ ഉറ്റ സുഹൃത്താണ്, ഈ പാടിയിലായിരുന്നു. ബഷീറിൻ്റെ മോളെ അടുത്ത മാസം കല്യാണമാണ്, എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കല്യാണമാണ്, ഒരൊറ്റ കുട്ടിയുള്ളവന്, ഒരു പെൺകുട്ടി, അതാണ് പോയത്. ആ കുട്ടിയും പോയി, നഷ്ടപ്പെട്ടു പോയി എല്ലാം. അവൻ്റെ ഭാര്യ പോയി, അവനും പോയി, സങ്കടം തീർത്താൽ തീരുമല്ലോ.